हाय फ्रेंड्स या निसन डानियल वेलकम टू ग्लोरियस लव मलयालम टिप्स ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള വാഴക്കാപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ വാഴക്കാപ്പത്തിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: 3 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ്. ഒരു ഏത്തപ്പഴത്തിൽ നിന്ന് 4 പീസാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇവിടെ ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി 2 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അവിടെ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ബാറ്റർ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മൾ അടുപ്പിൽ പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാവുന്നതാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതേ കൺസിസ്റ്റൻസി ആയിരിക്കണം. അധികം ലൂസാവുകയോ ഹാർഡാവുകയോ ചെയ്യരുത്. അതിനുശേഷം നമ്മൾ മാവിൽ മുക്കി ഏത്തപ്പഴം ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. 2 സൈഡും ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. അതിനുശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അടുത്തതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.